ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു സക്കുടുംബം എന്നത്തെയും പോലെ നമ്മൾ ഇന്നൊരു ഫാമിലി മീറ്റ് ചെയ്യാൻ പോവാണ് ഇന്ന് നമ്മളെ കൂടെ എത്തിയ ഫാമിലി ആക്ച്വലി ഒരു സ്മോൾ ക്യൂട്ട് ഫാമിലിയാണ് സോ ലെറ്റ്സ് മീറ്റ് ജോബി ചേട്ടൻ ആൻഡ് ഫാമിലി നമുക്ക് ഇവിടെ തുടങ്ങണോ ഇവിടെ തുടങ്ങണോ ലേഡീസ് ഫസ്റ്റ് തുടങ്ങാം അല്ലേ നാട്ടിലെവിടെയാണ് ചേച്ചി ഞങ്ങൾ ആലപ്പുഴ കുട്ടനാട് രണ്ടുപേരും രണ്ടുപേരും ആലപ്പുഴ ലവ് മാരേജ് ആണോ അല്ലല്ല അല്ല അറേഞ്ച്ഡ് ആണ് അറേഞ്ച്ഡ് ആണ് അപ്പോൾ രണ്ടുപേരും സെയിം സ്ഥലത്ത് എന്താ അങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ കുട്ടനാട് നമ്മളെല്ലാരും മനസ്സിലാക്കി ഓൾറെഡി കഴിഞ്ഞു ഇവിടെ വർക്കിംഗ് എവിടെയാണ് ഞാൻ വർക്കിംഗ് അസിസി ഡെവലപ്മെന്റ്സ് എന്ന കമ്പനിയിലാണ് ഉണ്ടോ ഇല്ലേ സ്റ്റാറിന്റെ പേരാണ് ജോഷ് അല്ലേ ജോഷ് എന്നല്ലേ പേര് ജോഷിന്റെ മീനിങ് എന്താണ് കുറച്ച് ഷൈ ആണ് പറഞ്ഞോളൂ എന്താണ് ജോഷിന്റെ മീനിങ് ജോഷിന്റെ മീനിങ് ജോഷിന്റെ മീനിങ് എന്താണ് ഹൈപ്പർ സ്ട്രോങ് എന്നല്ല മീനിങ് അല്ലേ ആണല്ലേ സ്കൂളിൽ ഏതാണ് പഠിക്കുന്നത് എത്ര ഗ്രേഡിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ് ഏത് സ്കൂളിലാണ് ഷാജ ഇന്ത്യൻ സ്കൂൾ സബ്ജക്ട് ഏതാ മലയാളം മാത്സ് ഇഷ്ടല്ല ഇഷ്ടാണോ എത്ര ഇഷ്ടമാണ് എത്രയാണോ ഹിന്ദി ഇപ്പൊ മലയാളം ഹിന്ദി പിന്നെ മോറൽ സയൻസ് പിന്നെ ഹോബീസ് എന്തൊക്കെയാ ഇല്ലേ ഹോബീസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലേ അയ്യ അമ്മാച്ചൻ പറഞ്ഞത് എന്നോട് ആരോ പറഞ്ഞല്ലോ എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് ആരോ പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞിട്ടില്ലേ പാവം കുട്ടി പേടിച്ചിരിക്കുകയാണ് ഒന്ന് ചേട്ടൻ്റെ അടുക്ക് തന്നെ പോവാം ചേട്ടൻ്റെ ഹോബീസ് എന്താണ് ഞാൻ മെയിനായിട്ട് ക്രിക്കറ്റാണ് എൻ്റെ ക്രിക്കറ്റ് സമയം കിട്ടാറുണ്ടോ ആ സമയം നമ്മള് അവധികൾ കിട്ടുമ്പോൾ നമ്മള് അല്ലാണ്ട് ഇതിനെ കാര്യമായിട്ട് വേറെ ഒന്നും ഹോബീസ് ഇല്ല ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതാണ് ഏറ്റവും ഫേവറേറ്റ് ഇപ്പോൾ റീസന്റ് ആയിട്ടാണ് ലൂസിഫർ ലൂസിഫർ ആണ് ഏറ്റവും ഫേവറേറ്റ് മൂവി അത് കഴിഞ്ഞിട്ട് ഈ പുഷ്പ അതൊക്കെ കണ്ടിരുന്നു പുഷ്പ കണ്ടിരുന്നു നല്ല ലൂസിഫർ ഇവിടെ ഒരു വിക്രമിന്റെ ഫാനാണ് ഞാൻ രാവിലെ കണ്ടുവിട്ട് വിക്രം 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 എന്ന് പറഞ്ഞു വിക്രമാണ് ഏറ്റവും ഫേവറേറ്റ് മൂവി ആണോ വിക്രം മാത്രമേ ഉള്ളൂ അത് വേറെ എന്തെങ്കിലും ഉണ്ടോ കാടുവ ഓ വാ അതിപ്പോ ലേറ്റസ്റ്റ് ഇറങ്ങിയതല്ലേ നീ ചേച്ചി ചേച്ചിയുടെ ഹോബീസ് എന്തൊക്കെയാണ് പാട്ട് ഡാൻസ് ഷോർട്ട് മൂവീസ് ഷോർട്ട് ഫിലിംസ് ഈ നമ്മളെ ഓഡിയൻസിനായിട്ട് കുറച്ച് പാട്ട് ഒരു നാലഞ്ച് ആയിക്കോട്ടെ ഏത് പാട്ട് ചേച്ചി പാടാൻ പോണത് ഏതെങ്കിലും പാടാം ഓക്കെ എന്നാ പാടിക്കോളൂ കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോരം കളിയാടാമേ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഒരു ഹോബിയാണ് കേൾക്കുക ഇത് ജോഷിന് ഡെഡിക്കേറ്റഡ് പാട്ടായിരുന്നോ ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണോ ജോഷിന് വേണ്ടിട്ട് എല്ലാവർക്കും വേണ്ടി ജോഷിന് പാട്ട് ഇഷ്ടായോ ഇഷ്ടായില്ലേ അതെന്താ വേറെ പാട്ട് ആ ഏത് പാട്ടാണ് അമ്മ പാടി തരും ഏത് പാട്ടാ വേണ്ടേ പറഞ്ഞോളൂ ഏതാണ്
കെജിഎഫിന്റെ പാട്ട് അമ്മ പാടുന്നത് എനിക്ക് അറിയത്തില്ല. അമ്മക്കറിയില്ല. അമ്മക്ക് അറിയണേ ഏത് പാട്ടാ ഇഷ്ടം? അമ്മ വേറൊരു പാട്ട് പാടി കൊടുക്കൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഇപ്പൊ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ അമ്മോട് പറയും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. പറഞ്ഞോളൂ അമ്മോട്. താങ്ക് യു. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഗെയിം കളിക്കാം. ഓക്കെ, ഞാൻ രണ്ടുപേർക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. ആൻസേഴ്സ് എന്താ ഞാൻ ഇപ്പൊ പറയില്ല, ഞാൻ തിരിച്ചു ചോദിക്കാം ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു എന്ന്. അപ്പൊ ആൻസർ തെറ്റാണോ ശരിയാണോ രണ്ടിനും പറയണം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ ചോദിച്ചിരുന്നത് ചേച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്നാണ്. ഓക്കെ, ചേച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്? 4/12/1983. ഇയർ പറയാൻ പാടില്ല, ഇയർ പറയാൻ പാടില്ല. ഇപ്പൊ 4th December എന്നാണ് പറഞ്ഞത്. ശരിയായിരുന്നോ തെറ്റായിരുന്നോ? കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഒരു ഫസ്റ്റ് 1 point കിട്ടി. ചേച്ചിയുടെ ഫേവറേറ്റ് കളർ ഏതാണ്? റെഡ്. റെഡ് എന്തിക്കാ? ആ, അച്ഛൻ തെറ്റിച്ചു. മോനറിയാ, അച്ഛനറിയില്ല. ഞാനിവിടെ തുടങ്ങിയതിന് മുമ്പ് കുറച്ചൊക്കെ ലീക്ക് ആവാൻ നോക്കിയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ, എന്നാലും ലീക്ക് ആവാൻ ചാൻസ് കിട്ടിയില്ല. എന്നാൽ രണ്ടുപേർക്കും വേറെ വേറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ അല്ല ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താണ്? ശ്രീജിത്ത്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണല്ലേ. ഇനി ചേച്ചിയുടെ ഫേവറേറ്റ് വെക്കേഷന്റെ സ്ഥലം? നിങ്ങളുടെ ആര് പറഞ്ഞു കൊടുത്തു? അമ്മ പറഞ്ഞു പറഞ്ഞു കൊടുത്തില്ല, അത് ഞാൻ കണ്ടില്ല. അമ്മ അങ്ങനെ ചെയ്തോ? അമ്മ ഐ അമ്മ ചീറ്റർ. അപ്പൊ നമുക്ക് ഈ പോയിന്റ് കൊടുക്കണോ വേണ്ടേ? കൊടുക്കണോ? വേണ്ട, കൊടുക്കണ്ട. അപ്പൊ നമുക്ക് ഈ പോയിന്റ് നമ്മൾ തരുന്നില്ല. അടുത്തതായിട്ട് ചേട്ടന്റെ ഫേവറേറ്റ് ടി വി ഷോ എന്താണ്? അതല്ലല്ലോ പറഞ്ഞിരുന്നത്. ലൂസിഫർ എന്നല്ലേ പറഞ്ഞത്? തുടങ്ങി വെച്ചപ്പോ ഞാൻ ചോദിച്ചിരുന്നു. അതെ. ഇനി ചേച്ചിയുടെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? വാവ്, നല്ല കമ്പാറ്റബിലിറ്റി ആണ് കേട്ടോ. ചേട്ടന്റെ ഫേവറേറ്റ് പാട്ട്? പാട്ടോ? പാട്ട് ലേറ്റസ്റ്റ് ആണെന്ന് ഞാൻ പറയാം. ക്ലൂ ചേട്ടൻ എന്തെങ്കിലും ക്ലൂ കൊടുക്കണ്ടോ? കൊടുത്തോളോ ക്ലൂ. ജോഷ് എന്തെങ്കിലും ക്ലൂ കൊടുക്കാണ്ടോ അമ്മയ്ക്ക്? ഇല്ല. ചേട്ടൻ ചേട്ടൻ പറഞ്ഞു ക്ലൂ. ഏതെങ്കിലും ഒരു പേര് ഫസ്റ്റ് ആയിട്ട് ഓർക്കുണ്ടോ? ഓർക്കണോ? ഫംഗ്ഷന്റെ സമയത്ത് മനസ്സിലായി. ഒന്നുമില്ല, നമുക്ക് ഈ ആൻസർ സ്കിപ്പ് ചെയ്യാം. അപ്പൊ ചേട്ടൻ പറഞ്ഞോളൂ ആൻസർ എന്തായിരുന്നു. ആൻസർ ഇതാണ്, എന്നാ ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റം എന്താണ്? കപ്പയും മീൻകറിയാണ്. കപ്പയും മീൻ ചേട്ടന്റെയോ? ചോദിച്ചാൻ്റെ ചിക്കൻ്റെ ഏത് ഐറ്റംസും? ചിക്കൻ കൊണ്ടുള്ള നല്ല സൂപ്പർ കമ്പാറ്റബിലിറ്റി ആണ്. ചേട്ടൻ്റെ ഷൂ സൈസ് എന്താണ്? ഇതിൽ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവോ? അയ്യോ, ഷൂവിൻ്റെ സൈസ് അറിയില്ല. അടുത്ത് ചേട്ടൻ ക്ലൂ കൊടുക്കണ്ടോ? ക്ലൂ കൊടുക്കണോ?
അതും ഈ ക്വസ്റ്റ്യൻ പാസ് ചെയ്യണോ? പാസ് ചെയ്തോളൂ, പറയുമോ? ഇല്ല, ചേട്ടൻ പറഞ്ഞോളൂ. എന്താണ്? 41 ആണ്. ഇനി അടുത്തൊരു കുസൃതി ക്വസ്റ്റ്യൻ ആണ്. ചേച്ചിയുടെ ബാഗിൽ ഒരു 3 ഐറ്റംസ് ഉണ്ടാവും, ഏത് ബാഗ് ആണെങ്കിലും ആ 3 ഐറ്റംസ് ഏതാവും? ഒന്നില് കീ ഉണ്ടാവും, പിന്നെ ലിപ്സ്റ്റിക്സ്, പിന്നെ ടിഷ്യൂ പേപ്പർ ഉണ്ടാവും. അപ്പൊ 3 ഐറ്റംസില് 2 ഐറ്റംസ് തെറ്റായിരുന്നു, 1 ഐറ്റം ശരിയായിരുന്നു. അതാണ് ടിഷ്യൂ പേപ്പർ. മൊബൈൽ എന്തായാലും ഉണ്ടാകത്തില്ലേ? ചേട്ടാ ഫോൺ എങ്ങനെ മറന്നു? മൊബൈൽ എങ്ങനെ മറക്കാൻ പറ്റും? എന്താണ്, എന്തോ പറയണ്ടായിരുന്നല്ലോ ഒരാള്, മറന്നോ? എന്നാ ഓക്കെ, 3 ഐറ്റം എന്തായിരുന്നു? ടിഷ്യൂ, മൊബൈൽ, പിന്നെ എന്നോട് പറഞ്ഞ 3 ഐറ്റം മാസ്ക് ആയിരുന്നു. അപ്പൊ കോവിഡ് സിറ്റുവേഷൻ നോക്കാൻ നമ്മൾ മാസ്ക് മറക്കാൻ പാടില്ല. അല്ലെങ്കിൽ കോവിഡ് അല്ലെങ്കിൽ എന്താണ് 3 ഐറ്റം ശേഷിയുടെ ബാഗിൽ ഉണ്ടാവുക? കീ ആയിരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം. കമ്പാറ്റബിലിറ്റി നല്ലതാണ്, നല്ല ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് കൂടെ കണ്ട സിനിമ ഏതായിരുന്നു? ചേട്ടന്റെ കയ്യിൽ ഒരു ആൻസർ ഉണ്ട്. അപ്പൊ അത് ഞാൻ കുട്ടികളുടെ അച്ഛൻ. ഓ, എല്ലാം ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ എന്താണ് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യോ ആൻസർ എന്താണെന്നൊക്കെ? ഇല്ല, ആക്ച്വലി ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത്. ആണോ? ഇങ്ങനെ ചോദിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളോട് മാറ്റിയിരുത്തി, എന്നോട് ചോദിച്ചു, ആളിനോട് മാറ്റിയിരുത്തി ചോദിച്ചില്ല. അപ്പോഴാണ്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്ന കാര്യം. നിങ്ങൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ആലോചിക്കാറുണ്ടോ, ആ പണ്ട് നമ്മൾ ഇത് ചെയ്യാറുണ്ട്, പണ്ട് നമ്മൾ അത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ആലോചിക്കാറുണ്ടോ? മെമ്മറീസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചില സമയം കിട്ടുമ്പോഴത്തേക്കൊക്കെ ചെയ്യാറുണ്ടല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാണ്, ചേച്ചിക്ക് പൂച്ചയാണോ പട്ടീനാണോ ഇഷ്ടം? സൗണ്ടും അമ്മയ്ക്ക് പട്ടിനെയാണോ പൂച്ചയാണോ ഇഷ്ടം? പട്ടിയാണോ പൂച്ച? ആട് നമുക്ക് പിന്നെ നോക്കാം. പട്ടിയാണോ പൂച്ചയാണോ? എന്തിനാ ഒരെണ്ണം പറഞ്ഞോ, പട്ടിയാണോ പൂച്ചയാണോ? ജോഷനാണ് അമ്മയെ കൂടുതൽ അറിവല്ലേ. അപ്പൊ അമ്മ പറഞ്ഞ ആൻസർ ആണ് പട്ടി. അമ്മയ്ക്ക് എന്താ പട്ടി എന്ന് പറയാൻ പറഞ്ഞ ഒരു കാരണം? എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, എനിക്ക് വീട് കാക്കുന്ന ഒരു. അപ്പൊ അമ്മയുടെ ഒരു പെർസ്പെക്ടീവ് അച്ഛന്റെ പെർസ്പെക്ടീവ് രണ്ടും വേറെ വേറെയാണ്. അച്ഛൻ ശബ്ദം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഒരു ഗാർഡിയൻ ആയിട്ട് പട്ടീനെ ഇഷ്ടം. ഓക്കെ, വളരെ നല്ലൊരു പെർസ്പെക്ടീവ് ആണ്. എന്നാലും ചേട്ടൻ ഏത് ടൗണിലാണ്, അതോ ജന്മസ്ഥലം ഏതാണ്? ജന്മസ്ഥലം പേര് പുന്നക്കുന്നം. ചേച്ചിയുടെയോ? മണലാടി. ശരിയാണ്, കറക്റ്റ് ആൻസർ. ആർക്ക് തൃശ്ശൂർ? ജോഷ് തൃശ്ശൂർ ആണ് ഇഷ്ടോ? അത് ജോഷ് തൃശ്ശൂർ ഇഷ്ടാണോ, അത് തൃശ്ശൂരിലാണോ ബോൺ ഒക്കെ ആയത്? എന്താണ് പറഞ്ഞു വന്നേ? അതെന്താ തൃശ്ശൂർ ഇഷ്ടം? ചേച്ചി തൃശ്ശൂർക്കാരിയാണ്, അത് ഞാൻ ചോദിച്ചത്. എന്താണ് ഇഷ്ടം തൃശ്ശൂരില്? പാവം പേടിച്ചിരിക്കുകയാണ്. എന്നാ കുഴപ്പമില്ല, നമുക്ക് പിന്നെ ആലോചിച്ച് നമുക്ക് പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ സ്കൂളിലെ ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? സയൻസ് ആയിരുന്നു. ശരിയാണോ? ചേട്ടൻ്റെ ഏതായിരുന്നു ഞാൻ ചോദിച്ചില്ല. അപ്പോ എന്താണ്, സയൻസ് ആണോ പഠിച്ചത്? മാത്സ് ഒക്കെ ഭയങ്കര ഇതാ. പെട്ടെന്ന് ഞാനാണെങ്കിൽ ഇവിടെ കയ്യിൽ എണ്ണി എണ്ണിയാണ് ഓരോന്ന് എടുക്കുന്നത്. ആള് പെട്ടെന്ന് അത് പെട്ടെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എനിക്കും അതറിയില്ല. ഞാനും അങ്ങനെ ആലോചിച്ച് നോക്കണം. എന്തെങ്കിലും സ്കിൽസ് ഉണ്ടോ മാത്സിൽ? എന്തെങ്കിലും എന്താ പറയുക, ടിപ്സ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല, അങ്ങനെയല്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സ്കൂളിൽ ശരിക്കും പഠിച്ചു. ഓക്കെ, അങ്ങനെ. ചേട്ടന്റെ ഫേവറേറ്റ് ഐസ്ക്രീമിന്റെ ഫ്ലേവർ ഏതാണ്? ഐസ്ക്രീം ഫ്ലേവറോ? വാനില. വാവ്,
രണ്ടുപേരും കമ്പാറ്റബിലി ലെവൽ 100 ആണ്. ഇതൊന്നും ശരിക്കും നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ, സത്യമായിട്ട് ഇപ്പൊ ചോദിച്ചപ്പോഴാണ് അറിയുന്നത്. അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് രണ്ടുപേരും കമ്പാറ്റബിലി ലെവൽ ഒരു 100 ലെവലാണ്. അപ്പൊ ജോഷ് ക്ലാപ്പ് ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഒരു നല്ല സൂപ്പർ കമ്പാറ്റബിൾ ഫാമിലിയാണ്, ഒരു സ്മോൾ ക്യൂട്ട് ഫാമിലിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഈ തിരിച്ചു വരാം ജോഷ്, കം അഗൈൻ. തിരിച്ചു വരില്ലേ? പാവം കുട്ടി പേടിച്ചിരിക്കുകയാണ്. എന്നാലും തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സകുടുംബം. നമ്മളൊരു പുതിയ ഫാമിലി ആയിട്ട് എത്തും. അപ്പൊ തിരിച്ച് കണ്ടുകൊണ്ടിരിക്കുക സകുടുംബം. ബൈ. താങ്ക് യു.